കാളിദാസ് ജയറാം മലയാളത്തിൽ നായകനാകുന്നു. മലയാളികളുടെ പ്രിയങ്കരനായ നടൻ ജയറാമിൻ്റെ മകൻ കാളിദാസൻ എബ്രിഹൈം സംവിധാനം ചെയ്യുന്ന പൂമരം എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിക്കുന്നു. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിൽ ബാലതാരമായാണ് കാളിദാസൻ എന്ന കണ്ണൻ തൻ്റെ സിനിമ അഭിനയ ജീവിതം തുടങ്ങിയത്. 2000-ലായിരുന്നു കണ്ണൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ അഭിനയിച്ചത്. തുടർന്ന് 2003-ൽ എൻ്റെ വീട് അപ്പുൻ്റെയും എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചു. ഈ സിനിമയുടെ സംവിധായകൻ സിബി മലയിലായിരുന്നു. ഈ രണ്ടു സിനിമകളിലെയും നായകൻ ജയറാമായിരുന്നു. ഈ രണ്ടു സിനിമകളിലും ജയറാമിൻ്റെ മകനായിട്ടാണ് കാളി അഭിനയിച്ചത്. 2003-ൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലെ അഭിനയ മികവിന് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള നാഷണൽ അവാർഡും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ഏഷ്യാനെറ്റ് ഫിലിം അവാർഡും കാളിദാസൻ എന്ന കണ്ണൻ സ്വന്തമാക്കിയിരുന്നു. തുടർന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കാളിദാസൻ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. തുടർന്ന് 2016-ൽ തമിഴ് സംവിധായകൻ ബാലാജി തരണീധരൻ തമിഴിൽ സംവിധാനം ചെയ്ത ഒരു പക്കക്കഥൈ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചുകൊണ്ട് കാളി നായകനായി അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു. തുടർന്ന് 2016-ൽ തന്നെ മീൻകുഴമ്പും മാൻപനയും എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് കാളി. ഈ അവസരത്തിലാണ് കാളി മലയാളത്തിൽ നായകനായി എത്തുന്ന വാർത്ത എത്തിയത്. എബ്രിഹൈം സംവിധാനം ചെയ്യുന്ന പൂമരം എന്ന സിനിമയിലാണ് കാളിദാസ് ജയറാം നായകനായി എത്തുന്നത്. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ എബ്രിഹൈം കാളിദാസ് സിനിമ ഉടൻ ഷൂട്ടിംഗ് ആരംഭിക്കും. പഴയ നടി പാർവതിയാണ് കാളിദാസിന്റെ അമ്മ.